എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന മയോണൈസ് ചിക്കൻ ഗ്രേവിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരിക്കലെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഇതന്നെ ഉണ്ടാക്കും. പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും പത്തിരിക്കും അതുപോലെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനുള്ള ഒരു ഗ്രേവിയാണ് കേട്ടോ അത്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 കിലോ ചിക്കന് നല്ല പോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് 10 മിനിറ്റ് നേരം സ്റ്റെയിനറിൽ വെള്ളം വാരാനായിട്ട് വെക്കണം. അതിനുശേഷം നമുക്ക് ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മസാല ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നമുക്ക് ഈ ഒരു വലുപ്പമുള്ള പീസാണ് കേട്ടോ ആക്കേണ്ടത്. വലിയ പീസാക്കും ചെയ്യരുത്, പറ്റ ചെറുതാക്കും ചെയ്യരുത് കേട്ടോ. അപ്പോൾ 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂണോളം മുളക് പൊടി, 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഇത്രയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് 2 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പോൾ അത് പേസ്റ്റാക്കിയത് എൻ്റെ അടുത്തുണ്ടായിരുന്നു ഫ്രീസറിൽ. അപ്പോൾ അത് ഐസായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അത് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ കൈ വെച്ചിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നല്ല മിക്സാക്കുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നല്ല പോലെ അലിഞ്ഞോളും. അപ്പോൾ അത് ഒരു 10 മിനിറ്റ് എങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 10 മിനിറ്റിന് ശേഷം നമുക്കൊരു പാന് വെച്ചിട്ട് അത് ചൂടാവുന്ന സമയത്ത് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ കോൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കാരണം ഇതിലോട്ട് പല സോസുകളൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വെളിച്ചെണ്ണ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച ചിക്കൻ മൊത്തത്തിൽ ഈ ഒരു പാനിലിട്ടിട്ട് അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഒരു പാന് വലുതായതുകൊണ്ട് ഒറ്റ ബാച്ചിൽ തന്നെ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതല്ല, നിങ്ങൾ ചെറിയ പാത്രത്തിലാണ് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ 2 ബാച്ചായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിരത്തി വെച്ച് കൊടുത്തിട്ട് ഒന്നിൻ്റെ മുകളിൽ തട്ടാതെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് 1-5 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യുക. അതിനുശേഷം മൂടി തുറന്നിട്ട് നമുക്കൊന്ന് അടച്ചിട്ട് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് മയോണൈസ് റെഡിയാക്കാം. അപ്പോൾ മയോണൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പൊടിച്ച അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് ഞാനൊരു ചെറിയ മിക്സിയുടെ ജാറിലോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതിൽ പൊടിക്കാത്ത അണ്ടിപ്പരിപ്പാണെങ്കിലും ഇവനോടുള്ള അണ്ടിപ്പരിപ്പാണെങ്കിൽ ഈ ജസ്റ്റ് ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യുക. അതിനുശേഷം 1/2 കപ്പ് പാൽ ഇതിലോട്ട് ഒഴിച്ച് വെക്കുക. 1-10 മിനിറ്റ് ഇങ്ങനെ വെക്കും കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പ് നല്ല പോലെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിലോട്ട് 3-4 അല്ലി അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ സുർക്കയോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ 1 ടീസ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഓയിലാണ്. ഓയില് ഒലിവ് ഓയിൽ ഒഴിക്കുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ ഏതെങ്കിലും ഒഴിക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ മയോണൈസ് റെഡിയായി. അപ്പോൾ ഈ മയോണൈസ് ചിക്കൻ ഗ്രേവിക്ക് എഗ്ഗ്ലെസ് മയോണൈസാണ് കേട്ടോ വേണ്ടത് കേട്ടോ. നമ്മൾ മുട്ടയുടെ വെള്ളം വെച്ചിട്ടാണ് സാധാരണ മയോണൈസ് ഉണ്ടാക്കാറ്. അങ്ങനെയല്ല ഈ ഒരു ഗ്രേവിക്ക് മയോണൈസ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയാണ് ഉച്ചയ്ക്ക് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ലഞ്ചിനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ നെയ്ച്ചോറ് അടായിട്ടുണ്ട്, ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഡ്രൈ ഫ്രൈ ഒന്നും ആവണ്ട, എന്നാൽ അത്യാവശ്യം ഫ്രൈ ആവുകയും വേണം. ഈ ഒരു സമയത്ത് നമുക്കിത് ഈ ഒരു എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനിയിപ്പോൾ നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ മസാലയും തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചിക്കനെ കോരി മാറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഈ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ഫ്ലേവറാണ്. കറിവേപ്പില നല്ല പോലെ ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് 2 ക്യൂബ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 2 ടേബിൾ സ്പൂണോളം വരും. അതിനുശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത പച്ചമുളകും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അലിയിച്ചെടുക്കാം. അപ്പോൾ അത് ഐസായ കാരണം അത് ഇതിൽ ലയിച്ച് കിട്ടാൻ കുറച്ച് ടൈം പിടിക്കും. അപ്പോൾ അത് നല്ല പോലെ ഒന്ന് എണ്ണയിലായതിന് ശേഷം നമുക്കിതിലോട്ട് 4 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 കിലോ ചിക്കനിലോട്ടുള്ള അളവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ 1/2 കിലോ കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ 2 സവാള മതിയാവും. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഈ സവാള പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സവാള നന്നായി വയന്ന് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം.
ഒരു മൂന്ന് തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് തക്കാളി കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ച് വെക്കാം. തക്കാളി പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെക്കാം. ഇടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ആ തക്കാളി ഒന്ന് കുത്തി എടുക്കാൻ നോക്കട്ടോ. നല്ലപോലെ ഒന്ന് ഉടഞ്ഞ് വരണം. അപ്പോഴാണ് നമ്മുടെ ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. തക്കാളി ഒരു ഹാഫ് കുക്കാവുമ്പോൾ നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 teaspoonനോളം മുളക് പൊടിയും 1/2 teaspoon മഞ്ഞൾപ്പൊടിയും, പിന്നെ അതുപോലെ ഇനി മല്ലിപ്പൊടി ചേർക്കണ്ട, ഒരു 1/2 teaspoon നമുക്ക് കുരുമുളക് പൊടിയും 1/2 teaspoon ഗരം മസാല പൗഡറും ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി കുറച്ച് കൂട്ടി കൊടുക്കാം. മുളക് പൊടിയൊക്കെ നമ്മൾ ഒരു എരിവിന് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക. എരിവിൽ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇത്രയും അളവിലിട്ടണ്ട. ഇതൊരു മീഡിയം സൈസ് എരിവുണ്ടാവും കേട്ടോ, കൂടുതൽ എരിവുണ്ടാവില്ല, എന്നാൽ തീരെ എരിവുണ്ടാവാതിരിക്കുകയും ചെയ്യില്ല. ഒരു പാകത്തിനുള്ള ഒരു എരിവാണ് ഞാൻ പറയുന്നത്. ഇനി ഞാൻ ഇതിലോട്ട് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒരു 2 minutes അടച്ച് വെക്കുക. ക്യാപ്സിക്കം വേവാൻ പാടില്ല കേട്ടോ, ഒരു ഹാഫ് വേവേ പാടുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് ടൊമാറ്റോ സോസാണ് ഒഴിക്കേണ്ടത്. ഒരു 2-3 tablespoons ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റ് ഇതിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് 3 tablespoons കൂടുതൽ ഒഴിക്കാം. ശരി, ഏകദേശം നല്ലൊരു പാക ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 3 tablespoons മതിയാവും. കാരണം നമ്മൾ മയോണൈസ് ആണ് ഇതിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് നമുക്ക് മൊത്തത്തിൽ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒരു 2 minutes ഒന്ന് അടച്ച് വെക്കുക. കാരണം ഈ ചിക്കൻ്റെ ഫ്ലേവർ ഈ മസാലയിലോട്ടും മസാലയുടെ ഒരു ഫ്ലേവർ ചിക്കനിലോട്ടും ആക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2 minutes ഒന്ന് അടച്ച് വെക്കാൻ പറയുന്നത്. 2 minutes ശേഷം ഞാനിപ്പോൾ അത് തുറന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മയോണൈസ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ മയോണൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ എഗ്ഗുള്ള മയോണൈസ് അല്ല കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ ഒരു രീതി തന്നെ മയോണൈസ് ഉണ്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. അണ്ടിപ്പരിപ്പാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അണ്ടിപ്പരിപ്പും പാലുണ്ടാക്കിയ ഈ ഒരു മയോണൈസ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ ഒരു മയോണൈസ് നമുക്ക് ബ്രോസ്റ്റിൻ്റെയും അൽഫാമിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് സാധാരണ മയോണൈസ് ഉണ്ടാക്കാറ്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കസൂരിമേത്ത് ഇട്ട് കൊടുക്കാം. കസൂരിമേത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഇനി കസൂരിമേത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്താലും മതി. കസൂരിമേത്ത് ഇട്ട് കൊടുത്താലും കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇത്ര പണിയുള്ളൂ നമ്മുടെ മയോണൈസ് ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളൊക്കെ പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും അതുപോലെ പത്തിരി നൂൽപുട്ട് അതുപോലെ നമ്മുടെ നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അഫ്ഗാനി റൈസിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് നെയ്ച്ചോറും അതുപോലെ പൊറോട്ടയൊക്കെ പോളിങ് കുറച്ച് കൂടുട്ടോ, അത് ഉറപ്പാണ്. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചിനാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നെയ്ച്ചോറിൻ്റെ കൂടെയാണ് ഇപ്പോൾ സെർവ് ചെയ്യുന്നത്. പക്ഷേ ഡിന്നറിന് ഞങ്ങൾ ഇതിലോട്ട് പൊറോട്ട വാങ്ങിച്ചിട്ട് പൊറോട്ടയിലും പൊറോട്ട കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പൊറോട്ടയ്ക്ക് നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കട്ടോ. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം. നമുക്കൊരു പാർട്ടിയൊക്കെ ഉണ്ടാക്കാൻ നോക്കുന്ന കിഡു ഐറ്റമാണ് കേട്ടോ. പാർട്ടിക്കൊക്കെ തയ്യാറാക്കാൻ പറ്റണ എല്ലാവരും ചോദിച്ചു പോകും ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം കേട്ടോ. ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്തെടുക്കണം. ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.